ഹായ് ഫ്രണ്ട്സ്, കൊൽട്ട ക്ലോവിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് വെൽക്കം. സ്വാഗതം. ഗൈസ്, അപ്പൊ ഇന്നത്തെ വീഡിയോ ടൈറ്റിലും തമ്മിലും കണ്ടോലെ, ഇനി നിങ്ങളെ ഗെസ്റ്റുകളൊന്നും ചാകൂല. കാരണം കുറച്ച് ട്രിക്കും ടിപ്സും പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വേഗം തന്നെ അല്ല, എനിക്ക് കുറേ ഗപ്പി കളക്ഷൻസ് ഉണ്ട് ഇവിടെ. കുറേ എന്ന് പറഞ്ഞാൽ അധികം അങ്ങനെയില്ല, എന്നാലും ഒരു മെച്ചപ്പെട്ട രീതിയിലുള്ള ഗപ്പി കളക്ഷൻസ് എനിക്കിപ്പം ഈയിടെ മുതൽ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ സംഭവങ്ങളാണ്, നമുക്ക് അതെല്ലാം പറഞ്ഞാൽ പോവാം. അപ്പോൾ എൻ്റെ ഗപ്പി കളക്ഷൻ ഇവിടെ മൂലമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം വേറൊന്നും തന്നെ അല്ല, ഫസ്റ്റ് ടിപ്പ്, നമ്മുടെ ഗപ്പികൾക്ക് നല്ല രീതിയിലുള്ള ഫുഡ് കൊടുക്കണം. അതാ എല്ലാവർക്കും അറിയാവുന്ന ഒരു ആദ്യത്തെ ടിപ്പ്. നല്ല രീതിയിൽ ഫുഡ് കൊടുത്താലേ ദാ ഇവരുടെ എല്ലാം ഇപ്പം വയറ് കണ്ടു കഴിഞ്ഞാൽ അറിയാം, നല്ല ബ്രീഡാകാറിരിക്കുവാണ്. ഇപ്പം ഞാൻ ബ്രീഡ് ചെയ്യാനായി മാറ്റിയിട്ടില്ല, ബ്രീഡ് ഉണ്ണെ തന്നെ മാറ്റി. ഇപ്പം തന്നെ കുറേ എണ്ണം ബ്രീഡാകാൻ കിടപ്പുണ്ട്. ഇപ്പം ബ്രീഡാക്കുന്നില്ല ഞാനിതിനെയൊന്നും. ഓക്കെ, പിന്നെ കഴിച്ച് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ ഗപ്പികളെ കാണാം. ഇതും നമ്മുടെ ബ്രീഡായ ഗപ്പികളാണ്. ഇപ്പം അക്യൂർത്തി കണ്ടില്ല, അത് അതിൻ്റെയൊക്കെ കുഞ്ഞുങ്ങളാണ് ഈ കിടക്കുന്നത്. കണ്ടോ, ഇതെല്ലാം അതിൻ്റെ കുഞ്ഞുങ്ങളാണ്. ഇതിനെ ഞാനൊരു ട്രെയിലോട്ട് മാറ്റിയിരിക്കുകയാണ്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരു പച്ച നെറ്റടിച്ച സംഭവം കാണാം. ഇത് നമ്മളൊരു പൂച്ചേനെ വാങ്ങിക്കാൻ തീരുമാനിച്ചു. അതിൻ്റെ വീഡിയോ നാളെയോ ഇന്നോ ഒക്കെ ആയിട്ട് വരും. ഓക്കെ, അത് നമുക്ക് അറിയണ്ട. ഇനി നമ്മുടെ അടുത്ത ഗപ്പിയിലേക്ക് പോകാം. ഇതിൻ്റെ അടിയിൽ ഇരിക്കുന്ന ഒരു സംഭവമുണ്ട്, അതിനകത്ത് നമ്മൾ ബ്രീഡ് ചെയ്യാനിട്ടിരിക്കുന്നതാണ്. ഓക്കെ, കഴിച്ചപ്പോൾ അതേപോലെ തന്നെ അതാ ഇവിടെയും ഒരു ഡിഷ് കാണാം. ഇതിനകത്ത് ഇപ്പോൾ വലുതായിട്ട് മീനൊന്നും കാണത്തില്ല, പക്ഷേ ഇതിനകത്ത് മീനുണ്ട് കുറേ. ഇത് ഇന്നലെ ബ്രീഡായ ഗപ്പി ഫ്രൈസ് ആണ്, ബേബീസ് ആണ്. ഓക്കെ, ഇന്നലെ ബ്രീഡായ ഗപ്പി കുഞ്ഞുങ്ങളാണ് ഇതെല്ലാം. പിന്നെ അപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അതേ രീതിയിലുള്ള ഹൈബ്രിഡിൻ്റെ ഹൈബ്രിഡ് ആകാറായിട്ടുള്ള കുഞ്ഞു ഗപ്പികളെ കാണാം. എന്ന് വെച്ചാൽ ഫീമെയിൽ ഗപ്പീസ് ആണ് ഇതിനകത്ത് കൂടുതൽ കിടക്കുന്നത്. ഒന്നോ രണ്ടോ മെയിലൊക്കെ ഉള്ളൂ. നമ്മൾ നേരത്തെ കണ്ടില്ലേ ആവറേജ് വലിപ്പമുള്ള ഗപ്പി, അതിൽ നിന്ന് ഞങ്ങൾ മാറ്റിയതാണ് ഇതിനെ. പിന്നെ ദാ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെയും കാണാം ഈ സംഭവം മാറ്റിക്കഴിഞ്ഞാൽ. കണ്ടോ, ഇതിനകത്തും ബ്രീഡാകാൻ ഇട്ടിരിക്കുന്ന ഗപ്പീസാണ്. ഓക്കെ, അപ്പോൾ ഇതുവരെ ബ്രീഡാകട്ടില്ല, ഞങ്ങൾ ഇന്നലെ ഇട്ടതേ ഉള്ളൂ ഇത്. ഓക്കെ, വൈസപ്പം ഞാൻ ആദ്യം തന്നെ ഗപ്പീനെ കാണിച്ച എൻ്റെ ഗപ്പിയുടെ ക്വാളിറ്റിയൊക്കെ നിങ്ങൾക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലായി കാണും. അപ്പം അത്രേ ഉള്ളൂ, എനിക്ക് അത്രേ ഉള്ളൂ ഗപ്പികൾ. പക്ഷേ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് കാണത്തുള്ളൂ. ഈ കുഞ്ഞുങ്ങളൊക്കെ കുറേ ഉണ്ട്, കുഞ്ഞുങ്ങളൊക്കെ അതിനകത്ത് കാണത്തില്ല. ഇപ്പം ഞാൻ ഇത് ഞാൻ ആദ്യം ഒരു ക്വാളിറ്റി കാണിക്കാൻ വേണ്ടി കാണിച്ചേ ഉള്ളൂ. ഇനി നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽസ്, അത് ഫുഡ് ഏതൊക്കെയാണ് കൊടുക്കേണ്ടത്, ഇതിൻ്റെ നമ്മുടെ ഒരു സീക്രട്ട് ഉണ്ട്, ആ സീക്രട്ട് എന്താണെന്നൊക്കെ നമ്മൾ പറയുന്നതായിരിക്കും. പക്ഷേ ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ അറിയാം, അവിടെ കരിഞ്ഞ മാവിലയൊക്കെ കാണത്തില്ല. അപ്പോൾ അതുപോലത്തെ കരിഞ്ഞ മാവിലകളാണ് ഗപ്പി ടാങ്കിൽ ഇടുന്നത്. ഓക്കെ, ഇപ്പോൾ കരിഞ്ഞ മാവില ഇടുന്ന വേറൊന്നും തന്നെയല്ല, ഈ കരിഞ്ഞ മാവില, പിന്നെ കരിഞ്ഞ ഇരിക്കുന്ന വാഴയില, അതൊക്കെ ഇടുവാണെങ്കിൽ നമ്മുടെ ഗപ്പി ടാങ്ക് നല്ല അത്യാവശ്യം നല്ല രീതിയിൽ ക്ലിയർ ആയിട്ടിരിക്കും. നമുക്ക് മീനുകളൊക്കെ നല്ല ഹൈ ക്വാളിറ്റിയിൽ കാണാൻ പറ്റും. ഇപ്പം ഇതിനകത്തൊക്കെ ഈ അക്യൂർത്തിനകത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഗപ്പികളൊക്കെ അല്ലായിട്ട് കാണാം. ഇതിപ്പം ഇത് പാല് പറ്റി പിടിച്ചിരിക്കുന്നതാണ്. പിന്നെ അകത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഗപ്പികളെ കണ്ടോ കാണാം, കാരണം മാവിലയായിട്ടിട്ടുണ്ട്. ഞാനിത് അക്യൂർത്തിൻ്റെ വെള്ളം മാറുമ്പോഴേ ഒരു മാവിലോ അല്ലെങ്കിൽ വാഴയിലോ ഇട്ട് കൊടുക്കും. വാഴയിലാണ് ഞാൻ മെയിനായിട്ട് ഇട്ട് കൊടുക്കുന്നത്, വാഴയിലേക്കാണ് എനിക്ക് ക്വാളിറ്റി ഇട്ട് തോന്നിയിട്ടുള്ളത്. ഓക്കെ, പിന്നെ രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുകയാണെങ്കിൽ വേറൊന്നും തന്നെ അല്ല, നല്ല രീതിയിൽ ഫുഡ് കൊടുക്കുക. ഓക്കെ, നല്ല രീതിയിൽ എന്ന് പറയുകയാണെങ്കിൽ ഇപ്പം നിങ്ങൾ ഏത് ഫുഡാണോ ആ ഫുഡ് തന്നെ കൊടുക്കണമെന്ന്, ആ അത് തന്നെ മതി. പക്ഷേ ഏറ്റവും കൂടിയ ഫുഡാണ് റോയൽ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു ഫുഡ്, എല്ലാവർക്കും അറിയാം റോയൽ. അപ്പം ഞാൻ ഒരിടയ്ക്ക് അതാണ് ഇട്ട് കൊടുത്ത ഗപ്പിക്ക്, അതിട്ട് കൊടുത്ത പിന്നെ നല്ല രീതിയിലുള്ള ചേഞ്ച് ഉണ്ടായിരുന്നു, നല്ല പെട്ടെന്ന് വലുതാകാൻ തുടങ്ങി. പിന്നെ പ്രോട്ടീനൊക്കെ ഉണ്ടോ വീട്ടിലാണ് പെട്ടെന്ന് വലുതാകും, അതുമല്ല വെള്ളം പെട്ടെന്ന് കേടാവത്തില്ല, അങ്ങനെയൊക്കെ ചില സംഭവമുണ്ട് ഇത്. ഈ പ്രോട്ടീൻ ഉള്ള തീറ്റ കൊടുത്താൽ ഞാൻ ഇട്ട് കൊടുക്കുന്നതാ, ഇതിനകത്ത് ഇരിക്കുന്ന ദൈ തീറ്റങ്ങൾ കാണാതിരിക്കും. കണ്ട, ഇതാണ് നമ്മൾ ഇട്ട്, ഇത് റോയൽ ഫുഡൊന്നും അല്ല കേട്ടോ. നമ്മളിതിപ്പം ഇതിപ്പോൾ ഏകദേശം 20 രൂപയ്ക്ക് ഇത്ര, ഇത് സാധാ എന്തോ എന്തോ സംഭവമൊക്കെ പൊടിച്ച സംഭവം പൊടിച്ചിട്ടിരിക്കുന്നതാണ്. എനിക്കറിയത്തില്ല ഇതിൻ്റെ പേരെന്താണെന്ന് അറിയത്തില്ല. ഇതാണ് ഞാൻ കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ ഇത് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ മീനുകളൊന്നും ഇതുവരെ എൻ്റെ പക്ഷേ ചത്തല്ലേ, നല്ല രീതിയിലുള്ള ഹെൽത്ത് അതിനുണ്ട്. നിങ്ങൾക്കിപ്പോൾ കാണാമല്ലോ എൻ്റെ മീനുകളെ കണ്ടാൽ തന്നെ അറിയാം നല്ല രീതിയിലുള്ള ഹെൽത്ത് ഉണ്ട്. ഇതുവരെ മീനൊന്നും ഡെഡ് ആയിട്ടില്ല. ഓക്കെ, പിന്നെ എത്ര കളക്ഷൻസ് ഉണ്ടെന്ന് നോക്കുവാണെങ്കിൽ എനിക്കിപ്പം കുഞ്ഞുങ്ങളിൽ ഉണ്ടായി വരുന്ന ഹാഫ് ബ്ലാക്ക് കിടപ്പുണ്ട്, പിന്നെ ജർമ്മൻ റെഡ് കിടപ്പുണ്ട്, പിന്നെ അതല്ലാതെ ഇവിടെയും ഒരു ഹാഫ് ബ്ലാക്ക് കിടപ്പുണ്ട്, ഒരു മൊസൈക്ക് കിടപ്പുണ്ട്, ബ്രീഡാകാറായ മൊസൈക്ക്. ആ അത്രേ ഉള്ളൂ കളക്ഷൻസ്, അത്രേ ഉള്ളൂ. പിന്നെ വേറെ ഉണ്ടായി വരുന്നേ ഉള്ളതല്ലോ, നമുക്കിപ്പോൾ അത് വലുതാകാതെ നമുക്ക് ഏത് ഗപ്പീസാണെന്ന് പറയാൻ കഴിയത്തില്ല. ഇപ്പം ഇതിപ്പോൾ അത്യാവശ്യം നല്ല വലുതായി, വാലിലൊക്കെ കളർ വെച്ച്
ഞാനിപ്പം ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഗൂഗിളിലും യൂട്യൂബിലൊക്കെ അടിച്ചു കൊടുക്കുമ്പോഴാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഡീറ്റെയിൽസും കാര്യവും എനിക്ക് കിട്ടുന്നത്. അങ്ങനെയാണ് ഈ ഗപ്പികളെ തന്നെ ഞാൻ തിരിച്ചറിയുന്നത്. ഓക്കെ, പിന്നെ അടുത്ത മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുകയാണെങ്കിൽ വേറൊന്നും തന്നെയല്ല, ഇതിന് എന്താ ഗ്രോത്ത് കിട്ടാമെങ്കിൽ നമ്മുടെ ഹോം മെയ്ഡ് ഫുഡ് കൊടുക്കും. ഹോം മെയ്ഡ് ഫുഡ് അതെങ്ങനെയാണെന്ന് പറയുകയാണെങ്കിൽ ഇത് കുറേ യൂട്യൂബ് ചാനലൊക്കെ കിടപ്പുണ്ട്. നമ്മുടെ മുരിങ്ങയിലെയും ചെമ്മീൻ എന്താ ചെമ്മീൻ്റെ എന്താ ആ ചെമ്മീൻ പൊടിച്ചതൊക്കെ ഇട്ട് മിക്സ് ആക്കി എഴുതിയിട്ടാണ്. അത് കൊടുത്താലും ഇതിന് നല്ല രീതിയിലുള്ള ഹെൽത്ത് വരുന്നതായിരിക്കും, ഉറപ്പായിട്ട് നല്ല രീതിയിലുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. ഗൈസ്, ഇനി അടുത്ത നാലാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ വേറൊന്നും തന്നെ അല്ല. ഇതുപോലത്തെ പോണി ഞങ്ങളിപ്പം ഈ അക്യൂർ ഇവിടെ കാണിച്ചപ്പോൾ ഇവിടെ ഇരുന്ന സംഭവമാണ് ഈ പോണി. ഇത് വേറൊന്നും തന്നെ അല്ല, ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിനെ വിശദീകരിച്ച് കാണിച്ചു തരാം. ഗൈസ്, ഇപ്പോൾ ഇത് എന്താണെന്ന് നിങ്ങൾക്കൊരു സംശയം കാണും, വേറൊന്നും തന്നെ ഇല്ല. ഇത് ഇപ്പോൾ കാണുമ്പോൾ തന്നെ ചിലവരുടെ മനസ്സിലോട്ട് വരുന്ന മുട്ടായൊക്കെ ഇട്ട് വെക്കുന്ന ചെറിയൊരു പാത്രമായിരിക്കും, നിങ്ങൾ വിചാരിച്ച പോലെയൊക്കെ തന്നെ ഉള്ളൂ. ഇത് മുട്ടായിട്ട് വരുന്ന പാത്രമാണ്. പക്ഷെ ഇതിന് വേറൊരു ഗുണമുണ്ട്, നമ്മളെ ചെറിയ ചെറിയ ഗപ്പീസ് പോലത്തുള്ള മീനുകളുടെ ക്വാളിറ്റി അറിയാൻ പറ്റും. അതിനായിട്ടാണ് നമ്മൾ ഇതാ വലയും വെച്ച് കോരി കാണിക്കാന്ന് പറഞ്ഞാൽ. ഓക്കെ, അതിനായിട്ട് ഇതാ ഞാൻ കോരി കാണിക്കാം. അപ്പോൾ ഹൈബ്രിഡ് ഗപ്പീനെ തന്നെ ഒരെണ്ണം പിടിക്കാം നമുക്ക്. ഓക്കെ, ഹൈബ്രിഡ് ഗപ്പീനെ ഒരെണ്ണം പിടിക്കാം. ഇതിന് ശേഷം നമുക്ക് ഓക്കെ ഇതിനകത്ത് ഇതാ കുറച്ച് വെള്ളം എടുക്കണം. അത് ഇതിൽ നിന്ന് തന്നെ ആയിക്കോട്ടെ, അതായിരിക്കും നല്ലത്. ഓക്കെ, വൈസപ്പതേ നമ്മൾ പിടിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. ഓക്കെ, അപ്പം ഇതിൽ നിന്ന് നോക്കുവാണെങ്കിൽ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഹൈ ക്വാളിറ്റി എന്താണെന്ന് നിങ്ങൾക്കൊരു സംശയം കാണും അല്ലേ. വേറൊന്നും തന്നെ അല്ല, ഇതിൽ നിന്ന് ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ആ അതിൻ്റെ അവിടെ ഒരു ഒരു കറുത്ത ഒരു പാട് കാണാം. അത് വേറൊന്നും തന്നെ അല്ല, ഇതിനെ രണ്ട് തരം ഇതായിട്ടാണ്. ഒന്ന് ആ കറുത്ത പാട് നമ്മളെ സൂചിപ്പിക്കുന്നത് അതിനകത്ത് വയറ്റി കുഞ്ഞുങ്ങളുണ്ടെന്ന്, രണ്ടാമത്തേത് വേറൊന്നും തന്നെ അല്ല, ഇത് ഫീമെയിൽ ആണെന്നുള്ളതാണ്. ഫീമെയിൽ നമുക്കിപ്പം അതിൻ്റെ വയറ് വേർതിരിക്കുമ്പോൾ തന്നെ കാണുമ്പോൾ അറിയാം, അല്ലാതെ തന്നെ നമുക്കിതിപ്പം ജനിച്ച ഉടനെ ഇതിൻ്റെ അടിയിലൊരു കറുത്ത ഇത് പാട് കാണാം. അപ്പോൾ അത് ഫീമെയിൽ ആണെന്നാണ് അർത്ഥം. ഓക്കെ, കണ്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെ ഇവിടെ ക്വാളിറ്റി ആയിട്ട് കിടപ്പുണ്ട്, കണ്ടോ. ഇതിപ്പോൾ മെയിനായിട്ട് നമ്മൾ എന്താണ് ഇതിപ്പം യൂസ് ചെയ്യുന്ന ഇതുപോലത്തെ ക്വാളിറ്റി അറിയാൻ വേണ്ടിയിട്ടൊക്കെ തന്നെയാണ്. ഇതുപോലത്തെ ചെറിയ ഇതിലിട്ട് കഴിഞ്ഞാൽ ക്വാളിറ്റി അറിയത്തുള്ളൂ, കാരണം ഇതുപോലത്തെ വലിയ അക്യൂറിയം ടാങ്കിൽ ഒന്നും ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ക്വാളിറ്റി അറിയത്തില്ല. നമ്മളിപ്പം ചെറിയൊരു കുഞ്ഞൊരു പോണി പോലത്തെ സംഭവം തന്നെയാണിത്, അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്തെ ക്വാളിറ്റിയൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ അറിയാം. കണ്ടു, നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ കാണുമ്പോൾ അറിയാമല്ലോ. ഇതിപ്പോൾ ഞാനൊരു സീക്രട്ട് എന്ന് പറഞ്ഞില്ല, അത് വേറൊന്നും തന്നെ രണ്ട് മൂന്ന് സീക്രട്ടിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. നമ്മളിപ്പം ബ്രീഡ് ചെയ്യാൻ ഇടുകയാണെങ്കിൽ ചിലവർ ഇടുന്നത് രണ്ട് ഫീമെയിലിനെ രണ്ട് മെയിലിനെ, അല്ലെങ്കിൽ ഒരു ഫീമെയിലിനെ ഒരു മെയിലിനെ ആയിരിക്കും. അങ്ങനെയല്ല നമ്മൾ ഇടേണ്ടത് തന്നെ. എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു മെയിലും ഒരു ഫീമെയിലും മാത്രമേ ഉള്ളായിരുന്നു, അതിനെ രണ്ടെണ്ണത്തിന് നമ്മൾ അത് ഇപ്പം ചത്ത് പൊക്കോട്ടെ അങ്ങനെ ഓർത്താണ് നമ്മളൊരു ചെറിയൊരു ഇതുപോലത്തെ ഒരു ചെറിയ പാത്രത്തിലോട്ട് മാറ്റിയത്. പക്ഷേ അത് നമുക്ക് നല്ലൊരു പ്രതിഫലമായിട്ട് തന്നെയാണ് കിട്ടിയത്. വേറെ തന്നെ അല്ല, നമ്മൾ കുറച്ച് നമ്മളതിനെ തീറ്റയൊന്നും കൊടുത്തില്ല സത്യം പറഞ്ഞാൽ, അത് അതിനാൽ പറ്റി പിടിച്ചിരിക്കുന്ന പായലൊക്കെ തിന്നാണ് അത്രയും നാളും ജീവിച്ചു തന്നെ. തീറ്റ നമ്മൾ കൊടുത്തില്ല കുറേ നാളായിട്ട്, ഇത് കുറച്ച് നാൾ മുമ്പ് നടന്നതാണ്. അപ്പോൾ ആ തീറ്റയൊന്നും കൊടുക്കുക, രണ്ട് മൂന്ന് അഞ്ചാറ് ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ നോക്കുമ്പോൾ പെരുകി പെറ്റി പെരുകി കുഞ്ഞുങ്ങൾ കിടപ്പുണ്ട്. അതുമല്ല അതിൻ്റെ വയറ് നല്ല രീതിയിൽ ഹൈബ്രിഡ് ഗപ്പിയായിരുന്നു, നമ്മൾ വാങ്ങിച്ചൊരു ഗപ്പിയായിരുന്നു. ആദ്യം രണ്ട് കുഞ്ഞുങ്ങൾ പ്രസവിച്ചു കഴിഞ്ഞായിരുന്നു, അത് ചത്തുപോയി. അപ്പോൾ തന്നെ അപ്പോൾ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് ചത്തുപോയി. എന്തോ വിഷയം ഉണ്ടായത് നമ്മൾ വെള്ളം മാറാത്തതിൻ്റെ ആയിരിക്കും, അത് നല്ല ഹൈബ്രിഡ് ഗപ്പിയായിരുന്നു. പിന്നെ അതിൻ്റെ വയറ് വീഴ്ത്തി കൊടുത്ത് പിന്നെ കുറേ കുഞ്ഞുങ്ങളുണ്ടായി. ആ കുഞ്ഞുങ്ങളാണ് നമ്മൾ നേരത്തെ കാണിച്ചത്. സീക്രട്ട് എന്ന് പറയുന്ന വേറും തന്നെ അല്ല, നമ്മളിപ്പോൾ ബ്രീഡ് ചെയ്യാൻ ഇടുവാണെങ്കിൽ അഥവാ നമ്മളിപ്പം കടയിൽ നിന്ന് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ രണ്ട് മെയിലിനെയും ഒരു ഫീമെയിലിനെയും വാങ്ങിക്കാവുള്ളൂ. അഥവാ നിങ്ങൾക്കിപ്പം രണ്ട് സെക്ഷനായിട്ട് ഇരിക്കണമെങ്കിൽ രണ്ട് മെയിലും ഒരു ഫീമെയിലും, അങ്ങനെ രണ്ട് ഇതായിട്ട് മാറണം. നാല് ഫീമെയിലും രണ്ട് അല്ല നാല് മെയിലും രണ്ട് ഫീമെയിലും വാങ്ങിച്ചിട്ട് രണ്ട് മെയിലിനെയും ഒരു ഫീമെയിലിനെയും ഇട്ട് ബ്രീഡ് ചെയ്യിക്കണം. എന്നാൽ അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ബ്രീഡ് ചെയ്യും. അങ്ങനെയാണ് എനിക്ക് പൊടിക്കുഞ്ഞുങ്ങളെ ഞാൻ കാണിച്ചില്ലേ, അങ്ങനെയാണ് എനിക്ക് അതിനെ കിട്ടിയത്. ഓക്കെ, അപ്പം വേറൊന്നും തന്നെ അല്ല. അപ്പോൾ ഇതാണ് പിന്നെ പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുകൊണ്ട് തന്നെ നല്ല ഫുഡ് കൊടുക്കണം. നമ്മൾ ഹോം മെയ്ഡ് ഫുഡാകട്ടെ എന്താണെങ്കിലും നമ്മൾ കൊടുത്തായിട്ടുള്ളൂ, കാരണം അതിന് ഫുഡില്ലാതെ ജീവിക്കാൻ നമ്മളെപ്പോലെയൊക്കെ തന്നെ. പിന്നെ എല്ലാവർക്കും ഉള്ള സംശയമാണ് ഒരു ഗപ്പിയിൽ നിന്ന് തന്നെ പല വെറൈറ്റി കുഞ്ഞുങ്ങളെയൊക്കെ എങ്ങനെ വരുത്താം, പല വെറൈറ്റി ഒക്കെ ഗപ്പികളെ എങ്ങനെ നമുക്ക് എടുക്കാം എന്നുള്ളത്. വേറൊന്നും തന്നെ അല്ല അതിൻ്റെ ഒരു സീക്രട്ട് എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ സാധാ ഗപ്പികളെ ആയിരിക്കും വാങ്ങിക്കുന്നത്. സാധാ ഗപ്പികളെ വാങ്ങിക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ചിലപ്പം സാധാ ഗപ്പികളിൽ നിന്ന് കിട്ടുന്ന എന്താ ഇപ്പോൾ നമ്മൾ റെഡ് ചില്ലി പോലത്തെ കുഞ്ഞുങ്ങളോ കിട്ടും, അഥവാ നമുക്ക് അങ്ങനെ കിട്ടും, അല്ലെങ്കിൽ വലിയ സാധാ കളറുള്ള ശാരിവാലം പോലത്തെ കുഞ്ഞുങ്ങളായിരിക്കും. പിന്നെ അത് ബ്രീഡായി കഴിയുമ്പോൾ അതിൻ്റെ ഫീമെയിലിൽ നിന്നാണ്, ഫീമെയിൽ ഇപ്പോൾ മൊസൈക്കാണ്, എനിക്കെല്ലാം മൊസൈക്കാണ് ഇതിനകത്ത് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ മൊസൈക്ക് ഗപ്പി ഉണ്ടോണ്ട് തന്നെ എനിക്ക് മുഴുവൻ എനിക്കിപ്പോൾ വെറൈറ്റി കുഞ്ഞുങ്ങളാണ്. ഇനി ഇത് ഏതാണെന്ന് എനിക്കറിയത്തില്ല,
ഇതിപ്പോൾ വളർന്നു വരുന്നതേ ഉള്ളൂ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇന്നലെ ബ്രീഡായ കുഞ്ഞുങ്ങളാണ് ഇതൊക്കെ, വളർന്നു വരുന്നതേ ഉള്ളൂ. ഓക്കെ, നല്ല ക്വാളിറ്റി തന്നെയാണ് കിടക്കുന്നത്, വാഴയിലും ഉണ്ട് കിടക്കുന്നത്. അപ്പം വാഴയിലേക്ക് പിന്നെ നമുക്ക് വേറൊരു പ്രത്യേകത വരുന്നുണ്ട്. ഇപ്പം ഇതുപോലത്തെ കുഞ്ഞ് ഹൈബ്രീഡായിട്ടുള്ള ഗപ്പീസ് ബ്രീഡാവുകയാണെങ്കിൽ അതിൻ്റെ കുഞ്ഞുങ്ങളെ തള്ള ചിലപ്പോൾ പിടിച്ച് കഴിഞ്ഞു, അതിനെ ഒളിച്ചിരിക്കാനും ഈ വാഴയിലേക്ക് ചിലപ്പം പ്രയോജനപ്പെടും. അതുകൊണ്ട് തന്നെ നിങ്ങൾ അക്യൂറത്തിലൊരു കോക്കനട്ട് ഷെൽ കണ്ട് കാണും അല്ലേ. ഗൈസ്, അപ്പം നമ്മുടെ വീഡിയോ എല്ലാം തന്നെ നിങ്ങൾ കണ്ട് കാണും അല്ലേ. അപ്പം ഈ ടിപ്സ് എല്ലാം നിങ്ങൾ ചെയ്ത് പോവുക, അത് ഉറപ്പായിട്ടും നമുക്ക് ഉപകാരപ്പെടും. ഇതെല്ലാം ഞാൻ ചെയ്ത് വരുന്നതുകൊണ്ട് തന്നെയാണ് എൻ്റെ ഗപ്പികളും നല്ല ക്വാളിറ്റി കിടക്കുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെയാണ്, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആണ്, സ്കിപ്പ് ചെയ്യാതെ കണ്ടെന്ന് തന്നെ ഞാനും പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പം ഈ കുഞ്ഞു വീഡിയോ ആയിരുന്നു, ഇതൊരു കുഞ്ഞു വീഡിയോ ആയിരുന്നു, നമ്മൾ കുറേ നാളായി വീഡിയോ ഇട്ടിട്ട്, അതുകൊണ്ട് കൂടെയാണ് നമ്മൾ ഈ വീഡിയോ ഓർമ്മ ഗപ്പീനെ കുറിച്ച് ഇട്ടത്. എനിക്ക് കുറച്ച് അറിയാവുന്ന കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ തന്നെ വീഡിയോ ലാപ്പ് അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കണ്ടിട്ടും. അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ അടുത്തൊരു കിടുക്കാച്ച് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ.